നമസ്കാരം. ഇന്ന് 2015 May 16 ശനിയാഴ്ച 1190 ഇടവം 2 അശ്വതി നക്ഷത്രം 46 നാഴിക 56 വിനാഴിക വരെയുണ്ട്. ഇന്ന് രാത്രി 12:53 വരെ. ത്രയോദശി തിഥി 21 നാഴിക 6 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് ത്രയോദശി തിഥി നല്ലതാണെങ്കിൽ പോലും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് താനും. ഇന്ന് പകൽ 8:09 മുതൽ 10:21 വരെയുള്ള മിഥുനം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ആധ്യാത്മികാത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തന മേഖലകൾക്കും തുടക്കം കുറിക്കാവുന്നതാണ്. പകൽ 10:21 മുതൽ 12:29 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കാവുന്നതാണ്. പകൽ 12:29 മുതൽ 2:30 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും ചികിത്സയ്ക്കും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ 17 ഞായറാഴ്ച ഭരണി നക്ഷത്രം 46 നാഴിക 56 വിനാഴിക വരെയുണ്ട്. രാത്രി 11:16 വരെയുണ്ട്. നാളത്തെ ദിവസം 42 നാഴിക 56 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് പ്രായേണ നാളത്തെ ദിവസം അനുയോജ്യമല്ലാത്തതാണ്. നാളെ ഏടവം 3 ചതുർദശി തിഥി 14 നാഴിക 46 വിനാഴിക വരെ ഉണ്ട് താനും. ഫലത്തിലും പ്രാബല്യത്തിലും നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. നാളെ പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ള ഏൽപ്പിക്കുന്നതും ഭരണി നക്ഷത്ര ദിവസം ചെയ്യുന്നത് അബദ്ധമായി തീരുകയും ചെയ്യും. ഇന്നും നാളെയും ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ 3 അത്തം ചിത്രയുടെ 2 എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നും നാളെയും ഇന്നത്തെ ദിവസം വിശേഷിച്ച് വടക്കു പടിഞ്ഞാറെ വിധിക്കിലേക്ക് നാളത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു. ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇന്ന് തിരുവാതിര നക്ഷത്രം ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരി അനുകൂലമായി തീരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഏറ്റെടുത്ത ദൗത്യത്തിന് പ്രതീക്ഷിച്ചതിലുപരി അംഗീകാരവും സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുവാനിടയുണ്ട്. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പുതിയ കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യും. സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കുവാനും ഇന്നത്തെ ദിവസം യോഗമുണ്ട്. ഉത്തരനക്ഷത്രം ജനിച്ചവർക്ക് മക്കളുടെ സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു. ജീവിത പങ്കാളി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സായാഹ്നവേളയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ജന്മനാട്ടിൽ എത്തിച്ചേരുവാനും ഇടയുണ്ട്. ആധ്യാത്മികാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനൊക്കെ സാധ്യത കാണുന്നു. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. തൃക്കേട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഇപ്പോൾ സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്ക് യോഗമുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും ഇന്നത്തെ ദിവസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ചതയ നക്ഷത്രം ജനിച്ചവർക്ക് പല പ്രകാരത്തിലും മാർഗദർശനങ്ങൾ അനുഭവപ്പെടുന്നത് വഴി മനോവിഷമുണ്ടാകും. എന്നാൽ ആത്മനിയന്ത്രണത്തോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ഏതൊരു കാര്യത്തിനെയും നേരിടുന്നത് സ്വീകരിക്കുന്നത് അന്തിമ നിമിഷത്തിൽ ഫലപ്രദമായി തീരുവാനിടയുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട്. കഫനീർദോഷരോഗപീഠകൾക്ക് പ്രാണായാമം വ്യായാമം തുടങ്ങിയവ നാളെ മുതൽ ശീലിക്കുവാൻ തീരുമാനിക്കും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നത് വഴി സൽകീർത്തിയും കൃതാർത്ഥതയും ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. നമസ്കാരം.
എവിടെ ജന്മസ്ഥലം? ഞങ്ങളിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? മകൻ നക്ഷത്രമാണോ? ഇയാളുടെ ജാതകത്തില് ഈശ്വരാധീനത്തിന് ഗുരുവായൂരപ്പനെ ഭജിക്കണം. ഭാഗ്യം നിങ്ങളുടെ ആചാരപ്രകാരം വഴിപാടിലൊക്കെ നടത്തിയാ മതി. ഏത് ഈശ്വരനും ഒന്നന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആചാരപ്രകാരം ഈശ്വരനെ നല്ലോണം പ്രാർത്ഥിക്കണം, എന്നാലേ ഈശ്വരാധീനവും ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഇതിലെ ദശാകാലം മഹാമോശാണ്. ഇപ്പോഴേ 4 വയസ്സ് വരെ കേതു, 24 വയസ്സ് വരെ ശുക്രദശയാണ് എന്ന് വരികിലും ശുക്രദശയുടെ ഒരു നേട്ടം പോരാ. 24 വയസ്സും 3 മാസവും കഴിയണം ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ. 2016 ഫെബ്രുവരി കഴിയണം. ഗവൺമെന്റ് ജോലി അല്ല ഇയാൾക്ക് പറയുന്നത്, അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാനാണ് പറയുന്നത്. വിദേശത്തേക്ക് ശ്രമിക്കണില്ലേ? അപ്പൊ 2016 ഫെബ്രുവരി കഴിഞ്ഞാൽ വിദേശത്ത് പോയി ജോലി ചെയ്യാനാണ് കൂടുതൽ യോഗം. അപ്പൊ അതിന് ശ്രമിച്ചോളൂ, നല്ലതാണ്. അപ്പൊ നല്ല ജോലി കിട്ടിയാലൊക്കെ നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ ഉയരത്തോളം വെള്ളിനൂല് സമർപ്പിക്കാമെന്നൊക്കെ നേർന്നോളൂ. അല്ലെങ്കിൽ വേളാങ്കണ്ണി പോയി ദർശനം നടത്താമെന്നൊക്കെ നിങ്ങൾ നേരൂ. അപ്പൊ അതൊക്കെ ഈ ഔദ്യോഗിക തലത്തിലും ജീവിതത്തിന്റെ ഓരോരോ തലങ്ങളിലും ഉണ്ടാകുന്ന അനിഷ്ടങ്ങളൊക്കെ അതിജീവിച്ചോളും. കണ്ടകശനി ലോകത്തിലെല്ലാവർക്കും 5 കൊല്ലം കൂടുമ്പോ 2.5 കൊല്ലം വീതം വരും. അത് ഒരു ഫലം പറയാനുള്ള സംവിധാനമല്ല. ജാതകത്തിലെ ദശകളൊക്കെ നോക്കി പറയുന്ന ഫലങ്ങളാണ് ഏറ്റവും ഫലവത്തായി തീരുക. അല്ലാണ്ട് കണ്ടകശനി പറഞ്ഞുകൊണ്ടൊന്നും ഒരു ജ്യോതിഷ ആവില്ല കേട്ടോ. ശരി എന്നാൽ. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ പരമാവധി ജനന സമയങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വിളിക്കേണ്ടതാണ്. 9:45 PM. ആരുടെയാണത്? മകളുടെ. എവിടെ ജന്മസ്ഥലം പറയൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മകയിരൻ നക്ഷത്രല്ലേ? കുട്ടിയുടെ ജാതകത്തില് 2 വയസ്സ് വരെ ബാലാരിഷ്ടം ഉണ്ടായിരുന്നു ചൊവ്വാദശ. വേറൊരു പക്ഷപ്രകാരം 5 വയസ്സ് വരെയും നല്ലതായിരുന്നില്ല. ഇപ്പോ 20 വയസ്സ് വരെ രാഹുവാണ്. ഇതില് 17 വയസ്സ് മുതൽ 20 വയസ്സ് വരെയും കുറച്ചൊരു വിദ്യാഭ്യാസത്തിന് കുറച്ചൊരു മടിയൊക്കെ ഉണ്ടാവും. വിജയ ശതമാനം കുറയും. കുറച്ച് ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചൊരു അനുസരണക്കേടൊക്കെ ഉണ്ടോ? അനുസരണ പോരായികയൊക്കെ ഉണ്ടോ? അതെ. കുറച്ചൊരു മുൻശുണ്ഠിയൊക്കെ തോന്നുക. അതന്നെ, വാശിയല്ല ദുർവാശി. അപ്പൊ അതൊക്കെ വാശി വേണം മനുഷ്യനെ, ദുർവാശി പാടില്ല. പക്ഷെ 20 വയസ്സ് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും കേട്ടോ. 2016 ആഗസ്റ്റ് മാസം വരെയാണ് ഈ കാലദോഷം ഉള്ളതേ. അപ്പൊ ഈ 2016 ആഗസ്റ്റ് വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനൊക്കെ കൊടുക്കുക. ഞായറാഴ്ചകളിൽ ശിവനെ ധാരയ്ക്കും കദളിപ്പട നിവേദ്യത്തിനൊക്കെ കൊടുക്കൂ. തീർത്ഥം പ്രസാദമൊക്കെ സേവിക്കട്ടെ. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് കഴിക്കട്ടെ. മാരേജിനൊന്നും സമയമായിട്ടില്ല, സമയമായിട്ടില്ല. ഇപ്പൊ ശ്രമിക്കാൻ പാടില്ല മാരേജിന്, യാതൊരു കാരണവശാലും ഇപ്പൊ ശ്രമിക്കാൻ പാടില്ല. 20 വയസ്സ് കഴിഞ്ഞാൽ, ഈ 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ വ്യാഴം വളരെ നല്ലതാണ്. 36 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ശനിയും 72 വയസ്സ് വരെ ബുധനൊക്കെ നല്ലതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഈ ഉദാസീന മനോഭാവമൊക്കെ മാറി ഉയർന്നു പഠിക്കാനുള്ള ഉത്സാഹവും കാര്യപ്രാപ്തിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല ജോലി ചെയ്യാനുള്ള യോഗം ഉള്ളതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കൂ പരമാവധി കേട്ടോ. ഇതില് വിവാഹ ഇതില് കോമേഴ്സ് പറ്റിയാണോ എന്താ എടുത്തിട്ടുള്ളത്? എന്താ കോമേഴ്സ് പറ്റിയാണോ? അല്ല, ഹ്യൂമാനിറ്റീസ് ആണ്. ഇപ്പം ബി എ ഇംഗ്ലീഷ് എടുക്കണേ.
എന്തായാലും കൊമേഴ്സോ അല്ലെങ്കിൽ എന്തായാലും അത് കഴിഞ്ഞാൽ വല്ല MBAക്കോ അങ്ങനെ എന്തായാലും പഠിപ്പിക്കൂ. എന്തായാലും പല പല അനിശ്ചിതാവസ്ഥയാണ് പഠിക്കേണ്ട കാര്യത്തിൽ ഇപ്പളേ. ഉള്ളത് ഉപേക്ഷിച്ചിട്ട് വേറൊന്ന് പഠിക്കണമെന്ന് തോന്നും. അപ്പൊ അതൊന്നും വേണ്ട, ഉള്ള പഠിപ്പ് പൂർത്തീകരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാസ്റ്റേഴ്സിന് ചേരുക. അപ്പൊ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചോളും, നല്ല ജോലി ഉണ്ടായിക്കോളും, ജോലി ഇതും കൊണ്ട് മേൽഗതി ഉണ്ടായിക്കോളും. അതൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കൂ. നല്ല നിലയിലുള്ള വിവാഹം 2017-2018 22 വയസ്സായിട്ടാണ് വിവാഹത്തിന് ഏറ്റവും നല്ല കാലം. ഇപ്പൊ 19 ആയിട്ടുള്ളൂ, 3 കൊല്ലം കൂടി കഴിയട്ടെ, എന്നിട്ടൊക്കെ ആലോചിക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല ആലോചന വരുള്ളൂ. ഇതിലൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇങ്ങടെ അന്വേഷണം വരും. ധൈര്യമായിട്ടിരിക്കൂ. ആയിക്കോട്ടെ. ഓ മദ്രാസിൽ നിന്നും ഉമ കത്ത് എഴുതിയിട്ടുണ്ട്. 2008 May 29 6:03 പാലക്കാട്ട് പകൽ ജനിച്ച ആദിത്യ എന്ന പുരുഷൻ്റെ ജാതകത്തിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ് കത്ത് എഴുതിയിട്ടുള്ളത്. ഈ ജാതകത്തിൽ വിദേശത്ത് പഠിക്കുകയാണെന്ന് കത്ത് എഴുതിയിട്ടുണ്ട്. വൃശ്ചിക ലഗ്നം 2 3 രാഹു, 5 ചന്ദ്രൻ, 7 സൂര്യൻ, ബുധൻ, ശുക്രൻ, 9 ചൊവ്വ, കേതു, ഗുളികൻ, 10 ശനി എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഈശ്വരാധീനമുണ്ട്, ഭാഗ്യമുണ്ടാകുവാനായിട്ട് ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യവും ആയുഷ്കാലം കഴിവോളം നടത്തണം. ഗർഭശിഷ്ട വ്യാഴദശാകാലം 1 വയസ്സും 8 മാസവും വരെ പൊതുവെ ബാലാരിഷ്ടതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛനമ്മമാർക്കൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 20 വയസ്സുവരെ ശനിദശാകാലവും പ്രായേണ നല്ല കാലമാണ്. 20 വയസ്സ് മുതൽ 37 വയസ്സുവരെ ബുധനും നല്ലതാണ്. 37 വയസ്സ് മുതൽ 44 വയസ്സുവരെ കേതുദശാകാലം ഭഗവതി പ്രീതി നടത്തണം. 44 വയസ്സ് മുതൽ 64 വയസ്സുവരെ ശുക്രൻ, 70 വയസ്സുവരെ സൂര്യൻ, 80 വയസ്സുവരെ വസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. കർമാധിപതിയായിട്ടുള്ള സൂര്യനെ വൃശ്ചികം എടവം രാശിയിൽ സ്ഥിതിയുള്ളതിനാൽ വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും നല്ല ജോലി ലഭിക്കുവാനും ജോലി ചെയ്തുകൊണ്ട് മേൽഗതി ഉണ്ടാകുവാനുമുള്ള യോഗം കാണുന്നുണ്ട്. ഏതു വിധത്തിലും വിദ്യാഭ്യാസത്തിനൊന്നും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കും. 10 ശനിയുള്ളതിനാൽ വ്യാവസായികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതിന് മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ പദ്ധതിയായിരിക്കും പൂർത്തീകരിക്കുക. കേസരി യോഗമുള്ളതിനാൽ സമ്പത്ത് ഉണ്ടായിത്തീരും. മാതാപിതാക്കൾക്കും വളരെ ഐശ്വര്യമുള്ള ജാതകം കൂടി ആണ് ഇത്. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് കത്തെഴുതേണ്ടതാണ്. പൂർണ്ണ വിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ ഒരു പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. പാലക്കാട്ട് നിന്നും അഖിൽ കത്തെഴുതിയിട്ടുണ്ട്. 1998 November 27 4:37 പാലക്കാട്ട് ഉദയത്തിൻ്റെ മുമ്പ് ജനിച്ച ഈ ജാതകത്തിൽ ചതയ നക്ഷത്രമാണ്. ആദ്യമായിട്ട് ഇതിൽ തുലാലഗ്നം 2 സൂര്യൻ, ബുധൻ, ശുക്രൻ, 5 ചന്ദ്രൻ, വ്യാഴം, കേതു, 7 ശനി, 11 രാഹു, 12 ചൊവ്വയും ഗുളികനുമാണ് ഗ്രഹസ്ഥിതികൾ. ഗർഭശിഷ്ട ബുധ് രാഹുദശാകാലം 13 വയസ്സും 5 മാസവും 21 ദിവസവും വരെ ബാലാരിഷ്ട കാലമായിരുന്നു. ഈ ഒരു കാലം വരെ അച്ഛനമ്മമാർക്ക് കൂടി കാലദോഷമുള്ള കാലം ആയിരുന്നു. ഈ ഒരു കാലദോഷമൊക്കെ കഴിഞ്ഞു. 2012 May വരെയായിരുന്നു ഈ കാലം. 2012 മുതൽ 2028 അതായത് 13.5 മുതൽ 29.5 വ്യാഴദശാകാലം വളരെ നല്ലതാണ്. അച്ഛനമ്മമാർക്ക് പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. പുതിയതായുള്ള ഗൃഹം, അച്ഛനമ്മമാർ ഗൃഹം നിർമ്മിക്കാനോ ആ ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാനോ യോഗം കാണുന്നുണ്ട്. അച്ഛനമ്മമാർ ഗൃഹം നിർമ്മിച്ചാലും മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഗൃഹം നിർമ്മിച്ചാലും ഈ ഒരു ജാതകത്തിൽ ഈ അഖിലിന് പുതിയതായുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസ വിഷയത്തിൽ വിദ്യാസ്ഥാനാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്കൊരു അനിഷ്ട സ്ഥിതിയുള്ളതിനാൽ നിലവിലെ ഏതൊരു വിദ്യാഭ്യാസ പദ്ധതിക്ക് ചേർന്നാലും അത് ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിക്ക് ചേരണം എന്ന ഒരു തോന്നൽ ഉണ്ടാകാം. അതുകൊണ്ട് വിദ്യാഭ്യാസ കാലം കഴിവോളം ശിവപ്രാർത്ഥനയും ഭഗവതി പ്രീതിയും നടത്തണം.
ഞായറാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥവും പ്രസാദവും സേവിക്കണം. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കണം. എന്നാൽ ഈ ജാതകത്തിലെ കണക്ക്, ലോഹോത്ഭവങ്ങൾ, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കും. കർമാധിപതിയായിട്ടുള്ള ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തോടുകൂടി കുംഭം രാശിയിൽ നിൽക്കുന്നതിനാൽ നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഔദ്യോഗിക തലത്തിൽ 29 വയസ്സാവുമ്പോഴേക്കും നല്ല സ്ഥാനമാനങ്ങളോടുകൂടി ഇതായിട്ടുള്ള ജോലി ലഭിക്കും. എന്നാൽ 29 വയസ്സ് മുതൽ 48 വയസ്സ് വരെ ശനിദശയിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. ശാസ്താവിനെ ഭജിക്കണം. എന്നാൽ ഉയർന്ന പതിവോടുകൂടി ഇതായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടായിത്തീരും. 48 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ബുധദശ നല്ലതാണ്. 65 വയസ്സ് മുതൽ 72 വയസ്സ് വരെ കേതുദശയിൽ ഭഗവതി പ്രീതി നടത്തുകയും വേണം. ഇപ്പോൾ വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം കഴിഞ്ഞു, ശനിയുടെ അപഹാരമാണ്. 2014 ജൂലൈ മുതൽ 2017 ജനുവരി വരെ നിലവിലുള്ള വിദ്യാഭ്യാസ വിഷയത്തിലൊക്കെ തന്നെ കുറച്ചൊരു ഉദാസീന മനോഭാവം ഉണ്ടാകുവാനിടയുണ്ട്. ശാസ്താവിന് കൂടി വടക്കും മാലയും നിവേദ്യവും നടത്തുന്നത് നല്ലതായിരിക്കും. ഏതു വിധത്തിലും കേസരി യോഗമുള്ളതിനാൽ ഉപജീവന മാർഗമുണ്ടാകും, ജീവിക്കുവാനുള്ള യോഗമുണ്ട്. സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള യോഗവും നല്ല കുടുംബജീവിതം നയിക്കുവാനുള്ള സാധ്യതകളോടി കാണുന്നുണ്ട്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് കത്തെഴുതുക. വിലാസം: ഈ ജ്യോതിഷ പംക്തി നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.